നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ, പിന്നെ പകലൊന്നും കഴിക്കണ്ടല്ലോ. ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. ഒരു മിനിമം വോളിയത്തി വിടുമനുഷ്യ, നാട്ടുകാര് കേക്കും. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീത ബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഉറായിട്ടുണ്ട്. പാടട്ടെ? ആ പാട് പാട്. റമദാൻ കാലത്ത് കടകൾ നിർബന്ധമായും അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവിടുത്തെ ഒരു കച്ചവടക്കാർ ഉന്നയിക്കുന്ന പരാതി. ഈ നാട്ടിൽ വിചാരിച്ച പലതും നടക്കും. അതെ, റമദാൻ കാലത്ത് കടകൾ തുറക്കുകയാണെങ്കിൽ അടിച്ചു പൊളിക്കുമെന്നാണ് ആളുകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കച്ചവടം ചെയ്യണമെന്നുള്ള അഭിപ്രായം നമ്മുടെ ജീവിത മാർഗ്ഗതാണേ. അവരനുവദിക്കൂല എന്നാ പറയണേ, അവരിത് അടിച്ചു പൊളിക്കൂന്നാ പറയണേ. ഇല്ല ആ അതെ, നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കമുട്ട തിന്നു പിടിക്കലും. നമ്മൾ പിന്നെ എന്തിനു എങ്ങനെ ജീവിച്ചു? നമുക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റെ ഡിസ്ക് പ്രോബ്ലാ. കുട്ടാ ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീല മുക്കുന്ന ഒരേ പോലെയാ. വൈകുന്നേരം നോമ്പ് തുറന്നാലും കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. കുറച്ചേരത്തേക്ക് ബോധം പോയി, പിന്നെ പുള്ള കാറ്റും പോയി. പറ്റൂല, നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ ചായക്കടകൾ ഇതൊന്നും പറ്റൂല. എനിക്കതല്ല തലക്കോളങ്ങൾക്ക് മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. അതിൽ പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. അവിടെ മുസ്ലിം അമുസ്ലിം എന്നൊന്നും നടക്കില്ല, ആർക്കായാലും അത് പ്രശ്നമാണ്. മുസ്ലിമീങ്ങളല്ലല്ലോ എന്ന് വിചാരിച്ചാണ്ട് അതും പറ്റൂല. അത് വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ റമദാനിന്റെ പകൽ സമയത്ത് ഒരു അവിശ്വാസിക്ക് ഒരു അമുസ്ലിമിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന സംഗതിയും കടുത്ത ഹറാമ് തന്നെയാണ്. ഇതൊരു സന്ദർഭമാണ്, മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരൂല, ഇങ്ങോട്ടോ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളി. അതെങ്ങനെ പറ്റുന്നു? അതും പറ്റൂല എന്നാ പറഞ്ഞത്. കണ്ടോ കണ്ടോടാ, എന്റെ അനിയൻ അനന്തൻ തമ്പി വെല്ലുവിളിക്കാൻ. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചവിട്ടി ഇന്ന് ഒട്ടും ഇവന്റെ അല്ല നിന്റെ.